കുറേ പേർ ചേർന്ന് വലിയൊരു മുളങ്കമ്പ് നാട്ടാൻ ശ്രമിക്കുന്നത് പോലെയൊരു കാഴ്ച. അതും കുറച്ചൊന്നുമല്ല, ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവരത് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്തെന്ന് അറിയാൻ വേണ്ടി തിരക്കിയപ്പോൾ വലിയൊരു ഐതിഹ്യത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടത്. നമ്മളിന്ന് പറയാൻ പോകുന്ന വടവനൂർ കുമ്മാട്ടിയെക്കുറിച്ചാണ്. രണ്ട് വർഷത്തിലൊരിക്കലാണ് നമ്മുടെ വടവനൂർ കുമ്മാട്ടി നടത്തി വരാറുള്ളത്. ഈ കാണുന്നതാണ് മഴൂർ കാവ്. ഇവിടെ നിന്നാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ വന്നു ചേർന്ന് കുമ്മാട്ടിക്കളി ആരംഭിക്കുന്നത്. തുടർന്ന് അത് തൊട്ടടുത്തുള്ള മന്നത്ത് കാവിൽ ചെന്ന് എത്തിച്ചേരുകയാണ് അവസാനമായി ചെയ്യുന്നത്. ഇതാണ് വടവനൂർ റെയിൽവേ ക്രോസ്. ഈ റെയിൽവേ ക്രോസ് കാണുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പല്ലശ്ശേരിയിലുള്ള അമ്മ വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും തന്നെ ഈ റെയിൽവേ ക്രോസിലൂടെ പോകുന്ന ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് കൃത്യമായ സമയം മനസ്സിലാവും. ഇതാ 9 മണിക്കുള്ള പൊള്ളാച്ചി വണ്ടി പോയിരിക്കുന്നു, 10 മണിക്കുള്ള വണ്ടി വന്നിരിക്കുന്നു എന്നെല്ലാം അവർ പറയുന്നു. അവരൊരു വാച്ച് നോക്കാതെ അവർ സമയം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. 2 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന വടവനൂർ കുമ്മാട്ടിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലാക്കിയിട്ട് കാണണമെന്ന് തോന്നി. അടുത്തടുത്തായിട്ടുള്ള 7 ദിവസങ്ങളിലായി നടത്തി വരുന്ന 7 കുമ്മാട്ടി ഉത്സവങ്ങളും കൂടാതെ 1 മാസത്തിന് ശേഷമുള്ള വേല ഉത്സവത്തോടു കൂടിയാണ് വടവനൂർ കുമ്മാട്ടി ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രാധാന്യമുള്ള നമ്മുടെ വടവനൂർ കുമ്മാട്ടി വെറുതെ ഇങ്ങ് കാണിച്ചു പോകുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഐതിഹ്യങ്ങൾ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനും ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി നമുക്ക് കുമ്മാട്ടി എന്താണെന്ന് മനസ്സിലാക്കാം. പണ്ട് നമ്മുടെ പൂർവികർ കാട്ടുവർഗക്കാരായിരുന്നു. അവരെന്ന് ആരാധിച്ചിരുന്നത് മുത്തപ്പനും മുത്തിയും എന്ന് പറയുന്ന കാളിയും ചാത്തനുമായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഭാരതം ഒരുപാട് പുരോഗമിച്ചു. ഭാഷാ അടിസ്ഥാനത്തിൽ ഓരോരോ നാട്ടുരാജ്യങ്ങളുണ്ടായി. അങ്ങനെ നമ്മുടെ മലയാള നാട് ഭരിച്ചിരുന്ന ചേര വിഭാഗം ഭദ്രകാളി എന്ന് നമ്മൾ വിളിക്കുന്ന കാളിദേവിയായിരുന്നു. അങ്ങനെ ചേര രാജാക്കന്മാർ കേരളത്തിൽ ഒരുപാട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് നാട്ടുരാജാക്കന്മാരും ഈ കാളി ഉപാസന പിന്തുടർന്നു. അവരും ഒരുപാട് ഭദ്രകാളി ദേവിയുടെ ഉപക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് കാണുന്ന പല ഭദ്രകാളി ക്ഷേത്രങ്ങളും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നാട്ടുരാജാക്കന്മാരും നാട്ടുപ്രമാണികളും മോടി പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. ശരിക്കും അതിനെല്ലാം മുമ്പ് കാളി ഉപാസന നടത്തിയിരുന്നത് തുറസായ കാവ് പാരമ്പര്യത്തിലായിരുന്നു. തുറസായ സ്ഥലങ്ങളിൽ വലിയൊരു മരത്തിന് കീഴിൽ ചെറിയൊരു പ്രതിഷ്ഠ വയ്ക്കുന്നു. മിക്കവാറും അതൊരു കൽരൂപമായിരിക്കും. ആ കൽരൂപത്തിലുള്ള പ്രതിഷ്ഠയിൽ പൂജ നടത്തിയിട്ടാണ് മിക്കവാറും കാവ് പാരമ്പര്യത്തിലുള്ള ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. കാളിദേവിയെ പ്രസാദിപ്പിക്കുന്നതിനായി മൃഗബലിയും കുരുതിയുമെല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ കാവുകളിൽ പൂജയും ഉത്സവവും എല്ലാം നടത്തിയിരുന്നത് കൃഷിയുടെ തുടക്കവും അവസാനവും കാലഘട്ടം നിശ്ചയിച്ചിട്ടായിരുന്നു. അന്നിവിടെ ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാവുകളിൽ താന്ത്രികപരമായ ഒരു പൂജകളും ഉണ്ടായിരുന്നില്ല. അന്ന് തന്ത്രികളുടെ സ്ഥാനം വഹിച്ചിരുന്നത് വെളിച്ചപ്പാടും തെയ്യങ്ങളും കണ്യാറുകളുമായിരുന്നു. ഇവരെല്ലാവരും തന്നെ അന്നുകാലത്ത് ദേവിക്ക് വേണ്ട കാര്യങ്ങളായിരുന്നു പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിലും മാറ്റം വന്നു. കണ്യാറും തെയ്യവും വെളിച്ചപ്പാടും എല്ലാം തന്നെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങളും അന്വേഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളും നിർവചിക്കാനും തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങിച്ചെല്ലാനായി കുറേ കുമ്മാട്ടികളും ഉണ്ടായി. കേരളത്തിലെ കലകളെ 2 തരംതിരിക്കാം. അതിൽ അനുഷ്ഠാന കലകളിൽ പെടുന്നതാണ് തെയ്യം, തീറ, പൂതന്തിറ, കുമ്മാട്ടിക്കളി, കണ്ണീർകളി എന്നിവ. തെക്കൻ മലബാർ പ്രദേശങ്ങളിലും തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലുമായി കുമ്മാട്ടിക്കളി ധാരാളമായി കണ്ടുവരുന്നു. തൃശ്ശൂർ ഭാഗങ്ങളിൽ ഓണം സമയത്താണ്
കുമ്മാട്ടിക്കളി സാധാരണയായി നടത്തി വരുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിലാവട്ടെ വിഷുവുമായി അനുബന്ധിച്ചാണ്. പാലക്കാട് ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് സാധാരണയായി കുമ്മാട്ടി നടത്തി വരാറുള്ളത്. ദേഹവാസകലം വർണ്ണങ്ങൾ പൂശുന്നു, മുഖത്ത് മുഖമൂടിയിടുന്നു. കാലത്തിനൊത്ത് അവർക്കാവുന്ന രീതിക്ക് അവർ അണിഞ്ഞൊരുങ്ങുന്നു. ചിലർ മേൽച്ചട്ടയെല്ലാം ഇടുന്നു, ചിലർ പനമ്പട്ടയോ തെങ്ങോലയോ ഈർത്തുണ്ടാക്കിയ വസ്ത്രമണിഞ്ഞ് വീടുകൾ തോറും കയറിയിറങ്ങി നൃത്തം ചവിട്ടി ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു. സാധാരണയായി ശിവപുരാണവുമായി ബന്ധപ്പെട്ടോ ധാരികാവധവുമായി ബന്ധപ്പെട്ടോ ആണ് കുമ്മാട്ടിക്കളി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നത്. കുമ്മാട്ടി കലാകാരന്മാർ വീടുകൾ തോറും കയറിയിറങ്ങി അരിയും നെല്ലും മറ്റു സാധനങ്ങളും കാണിക്കയായി സ്വീകരിക്കുന്നു. കുമ്മാട്ടിക്കളിയുടെ പ്രമേയങ്ങൾ രാമായണം, ശിവപുരാണം, ധാരികാവധം തുടങ്ങിയവയിൽ നിന്നും മഞ്ചൻ നായരുടെ പാട്ട് എന്നിവയിൽ നിന്നും എടുക്കുന്നതാകുന്നു. അങ്ങനെ പോയ കാലത്തെ ഒരു സ്മരണയ്ക്കായിട്ട് പാലക്കാട് ജില്ലക്കാർ കുമ്മാട്ടി ഇന്നും ആഘോഷപൂർവ്വമായി നടത്തി വരുന്നു. നെല്ലിയമ്പതി കാടുകളിൽ നിന്ന് നല്ല മൂപ്പുള്ള മുള നോക്കി വെട്ടി അതിൽ ചുമപ്പും വെള്ളയുമായ അരളിപ്പൂക്കൾ തൂക്കിയിട്ട് തോരണങ്ങൾ ഉണ്ടാക്കുന്നു. 70-90 തട്ടുകളിലുള്ള തോരണങ്ങൾ ഈ മുളം കമ്പിൽ കെട്ടിയിരിക്കുന്നു. പല ദേശങ്ങളിലെ വിവിധ സമുദായത്തിൽപ്പെട്ടവർ ചേർന്ന് അവരുടെ ക്ഷേത്രാവകാശമായ ഈ മുളം കമ്പ് നാട്ടുന്നു. കൂടാതെ കമ്പവും കത്തിക്കുന്നു. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സാധാരണയായി കൊടിമരങ്ങൾ ഉണ്ടാവാറില്ല. അതിനു പകരമായിട്ടാണ് ഈ മുളം കമ്പുകൾ നാട്ടാറുള്ളത്. ഇത് തികച്ചും താൽക്കാലികമാണ്. അങ്ങനെ വിവിധ സമുദായങ്ങൾ ചേർന്ന് 7 ദിവസത്തെ 7 കുമ്മാട്ടികളും തുടർന്ന് അവസാനമായി നടക്കുന്ന ചക്കക്കള്ളൻ വേലയുമായിട്ടാണ് ഈ കുമ്മാട്ടി ഉത്സവം പൂർണ്ണമാകുന്നത്. ചക്കക്കള്ളം വേലയോ, അത് വീണ്ടും ഒരു കഥയിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പണ്ട് ഈ വടവന്നൂർ ദേശത്ത് സ്ഥിരമായി ചക്ക മോഷണം പോയിരുന്നു. ഈ ചക്ക മോഷ്ടിക്കുന്ന ആളെ ആർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു നാൾ ആ കള്ളനും പിടിയിലായി. നാട്ടുകാരെ എല്ലാവരും കൂടി ചേർന്ന് ആ കള്ളനെ പിടികൂടുകയും മോഷ്ടിച്ച ചക്കകളെല്ലാം തന്നെ കള്ളൻ്റെ തലയിൽ എടുത്തു വെച്ച് വടവന്നൂർ ദേശം മുഴുവൻ നടത്തിച്ച് കള്ളനോട് മാപ്പ് പറയുകയുണ്ടായി. ഈ ഒരു സംഭവത്തെ അനുസ്മരിച്ചാണ് ചക്കക്കള്ളം വേല ഇന്നും നടത്തി വരുന്നത്. ഈ കഥകളും കുമ്മാട്ടി കാഴ്ചകളെല്ലാം എനിക്ക് കാണിച്ചു തന്ന് നമ്മുടെ കൽച്ചാടി വീഡിയോയിലുണ്ടായിരുന്ന അർജുനേട്ടനായിരുന്നു. അർജുനേട്ടനും അർജുനേട്ടൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഈ കുമ്മാട്ടി ഞാൻ കാണാനായിട്ട് വന്നത്. നമ്മൾ വളർന്നു വലുതാകുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഓർമ്മയാണ് നമ്മൾ അച്ഛനമ്മമാരോടൊപ്പം ഉത്സവങ്ങൾക്ക് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ളത് 7-ാം കുമ്മാട്ടിയുടെ രാത്രിയിലുള്ള കാഴ്ചകളാണ്. ഇത് മന്നത്ത് ഭഗവതി ക്ഷേത്രമാണ്. അവസാനിക്കുന്നു
ഈ കാണുന്നതാണ് കമ്പം. ഇത് കത്തിക്കുന്നതോടെ കുമ്മാട്ടി ഉത്സവത്തിൻ്റെ സമാപനമാകുകയാണ്. ഇല്ലേ?